ये उस जमाने का सेवन फ्लोर का बिल्डिंग है, ऑल टाइम का। उस जमाने में सेवन फ्लोर बनाना कोई मामूली बात नहीं। ഹലോ മലഹൈജിയോ, നമ്മൾ ഇന്ന് ജയ്പൂരിലാണ്. ഇതാ ഉപ്പുണ്ട്, ദിനുണ്ട്, കുട്ടി. ഗൂഗിൾ മാപ്പിനെ വല്ലാണ്ട് നമ്പാൻ പറ്റില്ല എന്നത് തെളിയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒന്നും രണ്ടും മൂന്നും വഴികളുണ്ടാവും. ഇത്രയും നല്ല വഴി ഉണ്ടായിട്ടാണ് ഇന്നലെ നമ്മൾ ആ കാട്ടിലൂടെ കൊണ്ടുവന്നത്. ഹലോ, അപ്പോൾ നമ്മളിന്ന് ജയ്പൂരൊന്ന് കണ്ടിട്ട് നേരെ ലുധിയാന പിടിക്കാനുള്ള പരിപാടിയാണ്. ലുധിയാന എത്തില്ല, പക്ഷെ ലുധിയാനയിലോട്ട് പോകുന്ന വഴിക്ക് ഇതോ ഇതാണ് പിങ്ക് സിറ്റി. ഇവിടെ റൂം എടുത്താലോ എന്തെടുത്താലും അത് പിങ്ക് അടിക്കണം, നിർബന്ധമാണ്. കണ്ടില്ലേ, ഈ പിങ്ക് സിറ്റി എന്ന് പറഞ്ഞാൽ ഫുള്ള് പിങ്ക് അല്ല, പല പല ഷെയ്ഡിൽ, പക്ഷെ കാണാൻ നല്ല ഭംഗിയിൽ ചെയ്ത് വെച്ച രാജവീതിയാണിത്. പണ്ട് ഏതോ ഒരു രാജ ആരെയോ ഒന്ന് സ്വീകരിക്കാൻ വേണ്ടി പെയിൻ്റ് അടിച്ചതാണ് ഇങ്ങനെ. പിന്നെ പിങ്ക് സിറ്റി എന്നുള്ള പേര് വീണു, അങ്ങനെ തന്നെ തുടർന്ന് പോന്നു. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ ഇങ്ങനെ പോകുമ്പം. ശരിക്കും ഇത് ഏതെങ്കിലും ഒരു ഹൈറ്റിൽ നിന്ന് കാണുമ്പോഴാണ് കുറച്ചുകൂടി ഭംഗി കിട്ടുക. നോക്കട്ടെ ആംബർ ഫോർട്ടിൽ നിന്ന്, ഇതിൻ്റെ ഹൈറ്റിൽ നിന്ന് കാണാൻ പറ്റിക്കഴിഞ്ഞാൽ അടിപൊളി. നേരത്തെ ആയതുകൊണ്ടാട്ടോ ഷോപ്പുകളൊന്നും തുറക്കാത്ത, നമ്മൾ നേരത്തെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർട്ട് തുറക്കുമ്പോഴേക്കും നമ്മളവിടെ എത്തണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇറങ്ങിയത്. ഇത് മൊത്തം തുറന്നിരിക്കും, ഫുള്ള് റോസ് പിങ്ക്, പിങ്കിൻ്റെ വേറെ കളറ്, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതാണ് ഹവാമഹൽ. നമ്മൾ പിങ്ക് സിറ്റി തന്നെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന റിസൾട്ടുകളിൽ ഫോട്ടോയിൽ ചിലതൊക്കെ ഇതാണ്. നമ്മൾ പിങ്ക് സിറ്റിയിൽ നിന്ന് അടുക്കുക തന്നെയാണ്. ഇവിടെ കുറേ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാനൊക്കെ ആയിട്ട്. പഴയ രാജ എന്താ പറയുക, രാജാക്കന്മാരുണ്ടാക്കി വെച്ചതാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ, അത് കണ്ണു മുതലേ ഉള്ളതാണ്. റഷായി റഷായി വരുന്നുണ്ട് പിങ്ക്, 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 ഫുള്ള് പിങ്ക്. അതുകൊണ്ട് പിങ്ക് സിറ്റി ഇത് കളറ് മാറ്റാൻ സർക്കാർ സമ്മതിക്കില്ല. കാരണം പിങ്ക് സിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ കൊണ്ടുപോകണമല്ലോ. ഇതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിന് അതിനുമാത്രം ചരിത്രങ്ങളോ അല്ലെങ്കിൽ ചരിത്രമല്ല, ഇങ്ങനെ എടുത്ത് കാണിക്കാൻ പറ്റിയതൊന്നുമില്ല. ഒന്നോ രണ്ടോ കൊട്ടാരങ്ങൾ അവിടെയും വീടുണ്ട് എന്നല്ലാണ്ട് ഇവരെന്തൊക്കെ കെട്ടിപ്പോക്കി ഇട്ടിട്ടുണ്ടെന്ന് ഇവർക്ക് തന്നെ അറിയാത്ത അവസ്ഥയാണ്. കാരണം ഒരുപാട് ഫോർട്ടുകൾ, അതേപോലെ തന്നെ അങ്ങനത്തെ കുറേ എണ്ണം ചുറ്റുമതിലുകൾ നമുക്കില്ല എന്നല്ല കേട്ടോ, പക്ഷേ രാജസ്ഥാനെ വെച്ച് നോക്കുമ്പോൾ എന്നാണ് ഉദ്ദേശിച്ചത്. ട്രോളരുത്. കൊമ്പ് മുറിച്ചു കളഞ്ഞിരിക്കുകയാണ് കേട്ടോ, പിടിയാനകളാണ് തേറ്റ മുറിച്ചിട്ടുണ്ട്. നാട്ടിലൊക്കെ ആണെങ്കിൽ മൃഗസംരക്ഷകർ ഇപ്പം എടുത്തുകൊണ്ട് പോകും. പിന്നെ ആനകൾ എല്ലാം വഴി മുകളിലോട്ട് കയറാം നമുക്ക്. അവിടെ ഫുള്ള് പിന്നെ ഒരു കേന്ദ്രം തന്നെ ജീപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓഫ് റോഡ് ഉണ്ട് എന്നാണ് നമ്മുടെ ഡ്രൈവർ കാണിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കി വെക്കാം, ഓഫ് റോഡ് ഉണ്ടേ മുതലാവും. കാരണം അറിയാലോ നമ്മളെ വണ്ടിയും കൊണ്ട് കയറാൻ പറ്റാ, മഴ ആയതുകൊണ്ട് ഫുള്ള് ചളിയും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടാണ് നമ്മൾ ഇതെടുത്തത്. ഇതിൽ മ്യൂസിയമോ അങ്ങനത്തെ ഒരു സംഭവമല്ല, ജസ്റ്റ് ഫോർട്ട് മാത്രമാണ്. പക്ഷെ അത് കാണാനും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇത് 800 വർഷം പഴക്കമുള്ള പഴയ കൊട്ടാരമാണ്. പുതിയ കൊട്ടാരത്തിന് 400 വർഷവും. ഇതാണ് പഴയ സിറ്റി, ഈ കാണുന്നത് പുതിയ സിറ്റി. 1000 വർഷം പഴക്കമുണ്ട്.
गवर्नमेंट गाइड है 22 पॉइंट का जानकारी लिखा हुआ नहीं है ये शरीकम मणिकूरुगळोळम इवडे स्पेंड ചെയ്യാനുള്ള ഐറ്റംസ് ഉണ്ട് 22 പോയിന്റ് 32 പോയിന്റ് നമ്മൾ ആംബർ ഫോർട്ടിന്റെ ചുറ്റുമതിൽ കാണാനാണ് പോകുന്നത് ഒരുപാട് കൾച്ചറും കാര്യങ്ങളൊക്കെ ഉള്ള സിറ്റിയാണ് ഓൾഡ് സിറ്റി ഇതാണ് അംബർ പാലസ് 400 വർഷം പഴക്കമുള്ള അംബർ പാലസ് ഉദയപൂരിലെ പുതിയ സിറ്റി അത് ഫോർട്ട് ആ കാണുന്നതാണ് ജയ്പൂർ ജയ്പൂർ ടൗണിൽ നിന്ന് സിറ്റിയിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് വന്നിട്ടാണ് ഉള്ള ആൾക്കാരാട്ടോ നല്ല ആൾക്കാർ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ് ഗാർഡനൊക്കെ ഇതാണ് ഗ്ലാസ് പാലസ് എല്ലാം ഗ്ലാസ് പളുങ്ക് വെച്ചിട്ടുണ്ടാക്കിയാണ് ഫുള്ള് ഗ്ലാസ്സാണ് ശരിക്കും രാജസ്ഥാൻ മാത്രമായിട്ട് ഒരു 4-5 ദിവസം വന്ന് നിന്ന് കണ്ടുപോകണം കാരണം ജയ്പൂരും ഉദയ്പൂരും ജോധ്പൂരും ജയ്സൽമീറും ഒരുപാടുണ്ട് ഇത് പാലസ് ഓഫ് രാജ്മാൻ സിംഗ് എന്ന് പറയുന്നതാണ് സിഖുകാരുതായിരുന്നു സിഖല്ല അവരുത് ഇതവരുടെ എന്താ പറയുക ഡാൻസും നൃത്തവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെയാണ് കുറേ ഉണ്ട് കേട്ടോ നല്ല തണുപ്പാട്ടോ ഇവിടെയൊക്കെ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഷെയ്ഡിലോട്ടൊക്കെ കയറുമ്പോൾ കാരണം അത്രയ്ക്കും വണ്ണാണ് ഇവിടുത്തെ ഓരോ ചുമരുകളും രാജസ്ഥാൻ പൊതുവേ കുറച്ച് ചൂടുള്ളതാണ് നമുക്ക് കുറച്ച് അധികം ഉണ്ടാവും അപ്പോൾ ഇവിടുന്നൊക്കെ എത്തുമ്പോഴേക്കും നല്ലൊരു തണുപ്പ് ഇങ്ങനെ അങ്ങ് വരും ഓൾഡ് സിറ്റി അന്നത്തെ കാലത്ത് 7 നല്ല ബിൽഡിംഗ് കെട്ടിപ്പൊട്ടിയതാണ് ഇതാണ് രാജസ്ഥാൻ കലാമന്ദിർ ഇതാണ് നമ്മുടെ സെക്കൻഡ് പാർട്ട് ഇതും കൂടി കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് വീഡിയോഗ്രാഫി ആൻഡ് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല ഇവിടെ നല്ലോണം തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട് ഉള്ളിലോട്ട് കയറാൻ പറ്റുമെന്നറിയില്ല പക്ഷേ ഇങ്ങനെ കാണിച്ചുതരാം ഇവിടെ 100 രൂപയാണ് ടിക്കറ്റ് വരുന്നത് കയറാൻ പക്ഷേ സ്റ്റുഡൻസ് ഐ ഡി ഉണ്ടെങ്കിൽ 20 രൂപയേ ഉള്ളൂ ഭാഗ്യത്തിന് കൺസെഷൻ ടിക്കറ്റ് ഉണ്ടായിരുന്നു കൺസെഷൻ കാർഡ് ഉണ്ടായിരുന്നു കയ്യിൽ അതെപ്പോഴും പേഴ്സിലുണ്ടാവും ലിനുവിൻ്റെയും കയ്യിലുണ്ടായിരുന്നു അതുകൊണ്ട് 300 എന്നുള്ളത് 140 ആയി എവിടേക്കോ അങ്ങനെ ഉണ്ട് താജ്മഹലോ അവിടെ അങ്ങനെ അങ്ങനെ പല സ്ഥലങ്ങളിൽ കൺസെഷൻ ഉണ്ട് സ്റ്റുഡൻസിന് അത് കാണിച്ചു കൊടുത്താൽ മതി കയ്യിലെടുത്ത് വെക്കുന്നത് നല്ലതാ നിങ്ങളുടെ ആവശ്യം വരുന്ന സ്വപ്നത്തെ പോലും വിചാരിച്ചിരുന്നില്ല നമ്മളിപ്പോൾ ഉള്ളത് ഹരിയാനയിലാണ് രാജസ്ഥാൻ ഹരിയാനയിലോട്ട് കയറിയത് അറിഞ്ഞില്ല മാപ്പ് നോക്കേണ്ടി വന്നു കാരണം അവിടെ ചെക്ക് പോസ്റ്റോ കാര്യങ്ങളോ ഒന്നും കണ്ടില്ല പിന്നെ ആദ്യം ചെക്ക് പോസ്റ്റ് ഒക്കെ വേറെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും റോഡിൻ്റെ സൈഡിലൊക്കെ ആയിരിക്കും അത് ലോറിക്കാർ നോക്കിയിട്ടുണ്ട് രാജസ്ഥാൻ ഹരിയാന ഈ കോവിഡ് ഇഷ്യൂസ് ഇല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക ചെക്ക് പോസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ നമ്മൾ ഹരിയാന എത്തിയിട്ടുണ്ട് രാജസ്ഥാൻ വിട്ടു കേട്ടോ ഇന്ന് രാജസ്ഥാൻ വിട്ട് ഹരിയാന കയറിയിട്ടുണ്ട് ഈ ഒരു റോഡിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കയറിയപ്പോൾ നല്ല വലിയ റോഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് കണ്ടിട്ടാണ് നമ്മൾ കയറിയത് പക്ഷേ നമ്മൾ പെട്ടു നമ്മൾ ഓയോയിൽ ഓൾറെഡി റൂം ബുക്ക് ചെയ്തിട്ടാണ് വന്നത് പക്ഷെ വളരെ മോശമായിട്ടാണ് ആ റിസപ്ഷനിലുള്ള ആൾ നമ്മളോട് സംസാരിച്ച് എക്സ്ട്രാ ആയിട്ട് 300-400 രൂപ വേണം എന്നാൽ മാത്രമേ റൂം തരാൻ പറ്റൂ ഇല്ലെങ്കിൽ പോയിക്കോ നിങ്ങൾക്കിവിടെ റൂമില്ല ക്യാൻസൽ ചെയ്തോ എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത് നമ്മൾ ക്യാൻസൽ ചെയ്തു പക്ഷേ ആകെ 17 രൂപയാണ് ഓയോ റീഫണ്ട് തരുന്നത് പറഞ്ഞത് വിളിച്ച് നോക്കിയിട്ട് കിട്ടുന്നില്ല വേറെ എവിടെയെങ്കിലും റൂം സെറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി വിളിച്ച് സംസാരിക്കണം ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യണം പിന്നെ എന്തായാലും അതിൻ്റെ പരിപാടിയിലാണ് താങ്ക്സ് ഫോർ വാച്ചിങ് മെല്ലു ഹൈക്ക് ഹ്യൂം ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലോട്ട് വരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് സജഷൻസ് ഫീഡ്ബാക്ക് എല്ലാം കമൻ്റ് ആയിട്ട് അറിയുക ബൈ ബൈ